مقلة السلام عليكم ورحمة الله وبركاته كيف أنتم؟ هل أنتم طيبون؟ أظن أنكم طيبون جميعا مقلة سوكم اللي سبايت فهمنا في الفصل الماضي عن ماذا؟ عن المقابلة وإستبيان المقابلة لا استبيان المقابلة اندروي نرطان لشوضين അപ്പോൾ കെദാലിക് ഫഹിംന അൻ അഹവാത്തി ഖാന അഹവാ കാനയുടെ അഹവാത്തുകൾ അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ മക്കൾ ചെയ്തില്ലേ കാന ബാത്ത വല്ല അംസ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ നെഹ്നു അല്യവും നദുഹുൽ ഇല ദർസിൻ ജദീദ് മത നെഹ്നു അതുഫാലുൻ സിഗാർ എന്ന പാഠത്തിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം നിങ്ങൾ മുതൽ അനിയന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ കിസ്മ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിവ് പഠിക്കാനുള്ള ഒരുപാട് ഐറ്റംസും അതിലുണ്ട് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഹരിഹി മല്ലൂമ മത മല്ലൂമ ഇതൊരു പദ്യം ആണ് കേട്ടോ ഷെയർ ഖസീദ എന്നൊക്കെ പറയാം മ ഇസ്മിൽ ഖസീദ നെഹ്നു അതുഫാലു സിഖാർ നെഹ്നു അതുഫാലുൻ സിഗാർ എന്നാണ് ഇസ്മുൽ ഖസീദ ഖസീദയുടെ പേര് ഏ അപ്പോൾ നമ്മളെല്ലാം കുട്ടികളാണ് അല്ലേ നഹ്നു കുല്ലുന അതുഫാൽ ഞാനൊഴികെ നിങ്ങളെല്ലാവരും കുട്ടികളാണ് ഫ നമുക്ക് ഈ പാട്ട് നുൻഷിത്സ് നമുക്ക് പാടാം ഫനുൻഷിസ് എങ്ങനെ പാടും ഷുഹുലുനാ തൂലൻ ബി സുറൂറിൻ വജ്തിഹാദി ഹാദി ഫി സുറൂറിൻ വച്ഛ്തിഹാദി അല്ലേ അപ്പോൾ ഇതേ പാട്ട് ഞാൻ ഇതിൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ കേട്ടോ നോക്കൂട്ടോ അപ്പോൾ ആ ആശയത്തിൽ നിങ്ങൾക്ക് കുറേ ഈണങ്ങൾ ഉണ്ടാകും സാറ് കുറേ ഈണങ്ങൾ നിങ്ങൾ പാടി പാടി ഇത് ഒരു നിങ്ങളുടെ നാവിൽ എപ്പോഴും പാടാൻ പറ്റുന്ന ഒരു പാട്ടായി മാറണം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പാട്ട് കേട്ട് വയ്ക്കാം അപ്പോൾ നോക്കൂ ഈ പാട്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അവിടെ പോയി കേൾക്കണം കേട്ടോ ചിലപ്പോൾ കോപ്പിറേറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഇതൊന്ന് കളയും ഏഹ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം അത്

ഇതിൽ ഈ പാട്ടിലെ ഇടയിലുള്ളൊരു വഴി നമ്മുടെ പുസ്തകത്തിലുള്ള ഈ ഫി സുറൂറിൻ വച്ച് തിഹാദ്സ് എന്നതുള്ളതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതില്ലാതെയാണ് ഈ പാട്ട് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ ഓക്കെ ഒന്ന് കൊടുക്കേക്കാം كل خير ورشاد نعتني وقت الدروس بنظام وجلوس ونقوّف النفوس كل خير ورشاد نحن بالعلم المنير نطلب العيش النظير له فضل كبير

ഓക്കെ നമുക്കിഞ്ഞിതിൻ്റെ ആശയം എന്താണെന്ന് നോക്കിയാലോ വളരെ സിമ്പിളായ വാക്കുകളാണ് മൻ കത്തബാദിഹിൽ മന്ദൂമ ഹാഫിൽ ഇബ്രാഹിം ആരാണേക്ക് കഥ എഴുതിയിട്ടുള്ളത് ഹാഫിൽ ഇബ്രാഹിം ഇബ്രാഹിമാണ് എഴുതിയിട്ടുള്ളത് അതേക്കുറിച്ചൊരു പാരഗ്രാഫൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊക്കെ പഠിക്കാം എന്താണ് ഇതിൽ പറയുന്നത് നഹ്നു നഹ്നുലുൻ സിഹാർ എങ്ങനെയാണ് നഹ്നു ഷാതിൻ കൽകിബാർ നഹ്നു നെഹ്നു വി അതുഫാൽ വി ആർ ചിൽഡ്രൻസ് സിഗാർ വി ആർ സ്മോൾ ചിൽഡ്രൻസ് ഞങ്ങള് ചെറിയ കുട്ടികളാണ് വലാക് ഫി നഷാത്ത് പക്ഷെ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ കെൽ കിബാർ കിബാർ വലിയ ആളുകളെ പോലെയാണ് അല്ലേ അപ്പൊ സിഗാറിന്റെ ഓപ്പോസിറ്റാണെന്ത് കിബാർ സിഗാറുൻ ലിദ് ഹു കിബാർ കേട്ടോ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളാണ് പക്ഷെ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ വലിയ ഞങ്ങൾ വലിയ ആൾക്കാരെ പോലെയാണ് അല്ലേ ചെറിയ വലിയ കുട്ടികൾ നന്നായി വലിയ ആൾക്കാരെ പോലെ ജോലി ചെയ്ത് കേട്ടിട്ടില്ലേ അതെ പിന്നെ തൂല ഷുഗുലുന ഷുൽ ജോബ് അവർ ജോബ് ഞങ്ങളുടെ ജോലി തൂലൻ പകൽ മുഴുവൻ ഞങ്ങൾ ജോലി എടുക്കുന്നത് അതായത് ഞങ്ങൾ സ്കൂളിൽ പോകും അത് കഴിഞ്ഞ് വർക്ക് ചെയ്യും അല്ലേ എങ്ങനെ ജോലി ചെയ്യുന്നത് മടിച്ചിട്ടാണോ അല്ല ബി സുറൂരിൻ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ ഷുഗുലുവിന പകൽ മുഴുവൻ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ജോലി ചെയ്യുന്നു ബി സുറൂറിൻ എങ്ങനെ സന്തോഷത്തോടെയും വസ്തിഹാദ് അധ്വാനിച്ചുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും ഞങ്ങൾ വർക്ക് ചെയ്യും ഫി സുറൂരിൻ വജ്തിഹാദ് സന്തോഷത്തോടെ പരിശ്രമത്തോടെ കേട്ടോ പിന്നെ വി കൺസിഡർ ഞങ്ങൾ പരിഗണിക്കും സമയം പഠിക്കുന്ന സമയം ഞങ്ങൾ നന്നായി നോക്കും എങ്ങനെ ബിനിൻ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യവസ്ഥയോടെ ജൂലൂസ് ഇരുന്നു കൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ പരിഗണിക്കാറുണ്ട് നന്നായി പഠിക്കുന്നവരാണല്ലേ കുട്ടികൾ വനുഖ് വി ഫിന്നുഫൂസ് വവ്വി ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നു നന്നായി ഞങ്ങൾ ശക്തിപ്പെടുത്തും ഫിന്നുഫൂസ് മനസ്സിൽ എന്ത് കുല്ല കുല്ലഹൈരിൻ എല്ലാ നന്മയും വറഷാദ്സ് എല്ലാ നന്മയും എല്ലാ നന്മയും സന്മാർഗവും റഷാദ് സന്മാർഗം കേട്ടോ അത് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കും കുല്ലഹൈരിൻ വറഷാദ് എല്ലാ നന്മയും സന്മാർഗവും നല്ല വഴിയും പിന്നെയോ നൂബുൽ എൽമൽ മുനീർ അല്ലേ എല്ലാം ഞങ്ങൾ ഞങ്ങൾ ഇതിൽ നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു വാക്കാണ് കേട്ടത് ഈ നഴ്ത്തനി ഇതൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കണേത്തനി നെത്തുലുബു ഈ വാക്കുകളൊക്കെ അടിവരിയിട്ട് വെക്കണം ബന്ധപ്പെട്ട ഒരു കാര്യം പിന്നീട് പറയാനുണ്ട് അപ്പോൾ നെത്തുലൂബുൽ എൽമ നെത്തുലുബുൽ ഞങ്ങൾ തേടുന്നു അല്ല എൽമൽ മുനീർ അല്ല എൽമ് അതെ എൽമ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽമ് നേടൽ അല്ലേ അറിവ് അല്ലേ അൽ മുൻമൽ മുനീർ പ്രകാശമുള്ള അറിവ് ഞങ്ങൾ തേടും വലഹു ആ അറിവിന് ഫതുലുൻ മഹത്തം കസീർ വലിയ മഹത്വം ധാരാളം മഹത്വമുണ്ട് അല്ലേ നമ്മൾ പഠിച്ചാലേ നമ്മൾ നല്ല കുട്ടികളാകുകയുള്ളൂ നമുക്ക് നല്ല ജോലി കിട്ടുകയുള്ളൂ നല്ല കുട്ടികളായി മാറുകയുള്ളൂ ഫലഹു ഫതുൽ കബീർ അതിന് വലിയ മഹത്വമുണ്ട് ഏതിനെ എൽമിന് വബിഹി ആ എൽമിലൂടെ തർക്കൽ ബിലാത്സ് നമ്മുടെ സ നാടുകൾ ഉയരും അല്ലേ നാട്ടിലെ മക്കൾ വിദ്യാഭ്യാസമുള്ളവരുടെ ആയവർ ആയെങ്കിലല്ലേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ നാട് ഉയരുകയുള്ളൂ അതാണ് പറയുന്നത് കേട്ടോ അറിവുണ്ടെങ്കിലേ നാടിന് വളർച്ചയുള്ളൂസ് നാട് ഉയരും പിന്നെ അപ്പം ഇതിലെ നത്തുലും പിന്നെ ഇന്നനാ ഇന്നനുൽ ഫലാഹ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വി വി ഈഗർ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വി വോണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അൽ ഫലാഹ് അൽ ഫൗസ് ഞങ്ങൾ വിജയമാണ് ആഗ്രഹിക്കുന്നത് ഫി ഖുദുവിൻ രാവിലെയും വറവാഹിം വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നസ് അലുല്ലാ ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു അൻ നജാഹ് എന്ന് വെച്ചാൽ അൽ ഫലാഹ് വിജയം നജാഹും ഫലാഹും ഒരേ അർത്ഥം മുത്തറാദിഫ് എന്നാ പറയുക കേട്ടോ അറബിയിൽ മുത്തറാദിഫ് സമാന പദം പദമൊന്നാണ് അപ്പം നസ് അലുല്ലാഹൻ നജാഹ് ഞങ്ങൾ വിജയം തേടുന്നു ഇന്നഹൂ അവൻ ഹാദിൽ ഹാദിൽബാദ് ഈ അള്ളാ അടിമകളെയെല്ലാം ഹാദി നയിക്കുന്നവനാണ് സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ് ആര് അള്ളാഹു മൻ ഹാദി അള്ളാഹു ഇന്നഹു ഹാദിൽ ഹാദിൽബാദ് അവൻ നന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ് മനസ്സിലായോ അപ്പം ഇതാണ് നമ്മുടെ ഹാഫിൾ അബ്രാഹിമിൻ്റെ പദ്യം ഇപ്പം ഇതിൽ മക്കൾ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അല്ലേ കുട്ടികൾ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ചെറിയ കുട്ടികളാണ് ഞങ്ങൾ സമയത്തെ പരിഗണിക്കും ഞങ്ങൾ അറിവ് നേടും ഞങ്ങൾ വിജയം ആഗ്രഹിക്കും ഞങ്ങൾ അള്ളാഹുവിനോട് വിജയം തേടും അല്ലേ അപ്പം എല്ലാത്തിലും ഞങ്ങൾ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഞങ്ങൾ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച വാക്കേതായിരുന്നു നെഹ്നു അല്ലേ അത് ഒറ്റക്ക് എഴുതുമ്പോൾ നെഹ്നു പക്ഷേ അത് നമ്മളൊരു ഫേലിൻ്റെ കൂടെ അതായത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിരുന്ന ഫേലും മുബാരിയും മാലിയും അല്ലേ യത്തുലുപൂ തത്തുലുപൂ എന്നൊക്കെ പഠിച്ചില്ല ഇവിടെ നോക്കൂ നെത്തുലുപൂ അപ്പോൾ ഈ നെഹ്നുവിൻ്റെ നെഹ്നുവിൻ്റെ നായാണ് ഇവിടെ ചേർന്നിരിക്കുന്നത് തൊലബ എന്നാൽ തേടി നെത്തുലുപൂ ഞങ്ങൾ തേടുന്നു എന്നാണ് ഇവിടെ യത്തുലുപു ആണ് എന്തായത് അതിൻ്റെ യാ കളഞ്ഞിട്ട് നെത്തുലുബു ആയതാണ് അതുപോലെ യബുഗയാണ് നെബുക ആയത് യാഴ്ത്തനിയാണ് ഞഴ്ത്തനിയായത് എപ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കുക ഇവിടെ നമുക്ക് ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലോ മൻ ഹാഫിൾ ഇബ്രാഹിം ഹാഫിൾ ഇബ്രാഹിം മിസ്രി ഷാർ മിസ്രി ആരാണ് ഒരു മിസിർ ഈജിപ്ത്യൻ കവിയാണ് ഫി അയിനെ അദ്ദേഹം മിസിറിൽ ജനിച്ചു അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഇസ്മുൽ കാമിൽ എന്താണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഭയാനാത്ത ശക്തിയെ പഠിച്ചില്ലേ അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ഭയാനാത്ത ശക്തിയിലെ ഇസ്മുൽ ഖാമിൽ എന്താണ് ഹാഫിൽ ഇബ്രാഹിം അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ കവിയാണ് വാസ് ബോൺ അദ്ദേഹം ജനിച്ചു ഐൻ മിസ്രുകാരൻ മിസ്രിലല്ലേ ജനിക്കുക സബയിൻ അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ താരിഖുൽമീലാദ് ആണെന്ത് ആമുൽമീലാദ് ആയിരത്തി എണ്ണൂറ്റി അല്ലേ വലുഖിബ അദ്ദേഹം വിളിക്കപ്പെടുന്നു എന്ത് പേരിലാണ് വിളിക്കപ്പെടുന്നത് ഷാ ഇറുനീൽ ഇറുനീൽ അപ്പം അദ്ദേഹത്തിൻ്റെ ലക്കബാണെന്ത് ഷാ ഇറുനീൽ എന്നുള്ളത് മനസ്സിലായോ ഷാ ഇറുന്നീൽ ലക്വ് അദ്ദേഹത്തിൻ്റെ ഷാ ഇറൊന്നിൽ എന്നാണ് ബദ ഹാഫിദ് ഇബ്രാഹീം ഹാഫിദ് ഇബ്രാഹിം ആരംഭിച്ചു ഹയാതഹു അഷരി അദ്ദേഹത്തിൻ്റെ കവിതാ ജീവിതം ആരംഭിച്ചു മത ഫിസിൻ മുബക്കിറ അദ്ദേഹം നിങ്ങളെപ്പോലെ അത്ഫാൽ കുട്ടികളായിരുന്നപ്പോൾ തന്നെ കവിത എഴുതി നിങ്ങളതുപോലെ ചെയ്യണം നേരെ ചെറിയ വയസ്സിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങി തൂഫിയഫുൽ ഖാഹിർ അദ്ദേഹം കെയ്റോയിൽ മരിച്ചു മരണപ്പെട്ടു ഫിഅയ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഒതുമിൻ ഹസുൽ ഹദീസ് ഫി മിസുർ മിസറിലെ ആധുനിക കവികളിൽ പ്രധാനപ്പെട്ട ആര് മൻ ഹാഫിൽ ഇബ്രാഹീം ഹാഫിൽ ഇബ്രാഹീം ഓക്കെ ഇനി നമ്മൾ നുൻഷിദിൽ മി അൽഹാൻ മുഖ്തലിഫ വിവിധ ഈണങ്ങളിൽ പാട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അത് മക്കൾ ചെല്ലി പഠിക്കണം ഓക്കെ ഇനി നമ്മൾ സാറൊരു വീഡിയോ കാണിച്ചു തരാം ഓക്കെ കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം മക്കള് കണ്ടോ ടീച്ചർ പറയണത് നിങ്ങൾ കേൾക്കണം കണ്ടോ നമ്മള് നമ്മെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും അന എന്ന് പറയുന്ന ടീച്ചർ പറയണത് നമ്മൾ കൊറേ പേരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയും എന്ന് പറയും ഹമദ് അവൻ അവനെ കുറിച്ച് തന്നെ പറയാൻ വേണമെങ്കിൽ അവൻ എന്താ പറയുക എന്നാണ് ചോദിക്കുന്നത് ടീച്ചർ എന്താ പറയുക പറയും അന അന ഞാൻ പന്ത് കൊണ്ട് കളിക്കുന്നു എന്നാണ് ഹമത് പറയുക കൂട്ടുകാരോടൊപ്പം ആണെങ്കിൽ അവൻ എന്ത് പറയും എന്തു പറയും നഹ്നു നഹ്നു നൽഅബു ബിൽ ഖുറതി കണ്ടോ അന വരുമ്പോ വരുമ്പോ എന്ന് എന്ന് പറയും പറയും മനസ്സിലായോ കൂടെ ൂടെ ചേർത്തു ഏ ഞാൻ എന്ന് പറയാൻ ആ ചേർത്തു അന അന നഹ്നു

അന വരുമ്പോ എന്തു പറയണം അതിന്റെ യാ കളഞ്ഞിട്ട് ആ ചേർക്കണം നെഹ്നു വരുമ്പോ യാ കളഞ്ഞിട്ട് നാ ചേർക്കണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടെ കണ്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബുക്കില് നെഹ്നു നെഹ്നു ഞായ്തനി ഇവിടെ ഈ നായ്ക്ക് പകരം യായാണ് ഉണ്ടായിരുന്നത് അത് നെഹ്നു വന്നത് കൊണ്ട് ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു നായ്ത്തനി എന്നായി മനസ്സിലായോ നെഹ്നു ഇവിടെ എത്തുലുബു ആയിരുന്നു നെഹ്നു വന്നതോടെ കൂടി നത്തുലുബു എന്നായി നെഹ്നു നുഖവി നെഹ്നു നബുഖ അല്ലേ അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് സാധാർത്ഥ കാണിച്ചില്ല അതുപോലെ പറയണം നിങ്ങൾ അന അൽ അബു ഇവിടെ നേരത്തെ പറഞ്ഞില്ല ഹമദ് പറഞ്ഞ അതുപോലെ അന അൽ അബു അൽ അബു ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലേ ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചില്ല അത് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാ മക്കൾ പോയി കാണണം അന അൽ അബു ഞാൻ കളിക്കുന്നു അപ്പൊ നെഹ്നു നൽബു നഹനു നൽബു ഞങ്ങൾ കളിക്കുന്നു അപ്പൊ അന വന്നപ്പോൾ ഇവിടെ ആയായി നെഹ്നു വന്നപ്പോൾ നായയി ഇവിടെ ഈ കുട്ടി എന്താ ചെയ്യുന്നത് ഇരിക്കുന്നു എന്നല്ലേ അപ്പോ ഇരിക്കുന്നു എന്നുള്ളതിന് മക്കൾക്ക് വാക്കറിയാലോ യജിലിസു അല്ലേ യജിലിസു അന വന്നാൽ അന എന്ത് വരും അന അജിലിസു ഇവിടെ ഇവിടെയാകുമ്പോളോ കുറേ കുട്ടികൾ ഇരിക്കുന്നു അപ്പൊ നമ്മൾ നെഹുനു വെക്കണം നഹുനു നജിലിസു നഹ്നു നജിലിസു ഇവിടെയോ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് ഇവൻ വായിക്കുന്നു അല്ലേ വായിക്കുന്നുള്ളതിന് എന്താ നമ്മളെ വാക്ക് ഏതാണ് നിങ്ങൾക്കറിയാം ഇവിടെ ഇവൻ വായിക്കുന്നതുകൊണ്ട് ഇവൻ എന്ത് പറയും അന അക്കറാവു അന അക്കറാവു ഈ കുട്ടികൾ മൊത്തം വായിക്കുവല്ലേ അപ്പൊ എന്ത് പറയണം നഹ്നു നക്കറാവു നഹ്നു നക്കറാവു അല്ലേ ഇനി ഇവിടെ ഈ കുട്ടി എന്താ ചെയ്യുന്നത് എഴുതുന്നു അല്ലെ എഴുതുന്നു അറിയാലോ അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നു എന്ന് പറയാൻ അന അന ഈ കുട്ടികളെല്ലാവരും കൂടി എഴുതുമ്പോളോ നഹനു നെക്സു നഹ്നു നക് അങ്ങനെ അനയും നെഹ്നിയും കൃത്യമായിട്ട് മക്കൾക്ക് കിട്ടണം ഓക്കേ അപ്പോൾ അതാണ് ഇതിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി ചാനലിൽ മക്കൾ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാം നിങ്ങളുടെ അനിയന്മാർക്ക് കാക്കന്മാർക്കൊക്കെ അറബി പഠിക്കാൻ പറ്റുന്ന സ്കൂൾ അറബിൽ സ്കൂളിൽ അറബി പഠിക്കാൻ പറ്റുന്ന സ്കൂൾ അറബി ഗൈഡ് ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ ഓക്കെ ഇനി നമ്മളിവിടെ താഴെ കുറച്ച് മുഫ്രദും ജമ്മു ആളാണ് മുഫ്രദ് എന്താ മുഫ്രദ് ഏകവചനം ജമ്മു ബഹുവചനം സിംഗുലർ ഫ്ലൂരൽ എന്നൊക്കെ പറയില്ലേ അനീസ കൂട്ടുകാരി അനീസാദ് കൂട്ടുകാരികൾ ഹയവാൻ മൃഗം ഹയവാനാത് മൃഗങ്ങൾ ഹുൽമ് സ്വപ്നം അഹലാം സ്വപ്നങ്ങൾ അയിന് കണ്ണ് അയുൻ കണ്ണുകൾ മറൽ രോഗം രോഗി രോഗം രോഗങ്ങൾ ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് തീർന്നു ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അതുവരെ അസലാലൈക്കും വരഹമുല്ലാ വാത്തു